ഹായ് എവ്രിവാൻ, ന്യൂസ് ആൻഡ് വേർഡ്സ് എന്ന ഞങ്ങളുടെ വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വാർത്ത ഒരു സിനിമാ പരസ്യത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. ദ പീസ് ഓഫ് ന്യൂസ് ദറ്റ് കിക്ക്ഡ് അപ്പ് എ സോഷ്യൽ മീഡിയ സ്റ്റോം ഇൻ കേരള was based on a film advertisement. എന്തായാലും ആ സിനിമയുടെ വിവാദത്തിലേക്കോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ പോകാൻ നമുക്ക് താല്പര്യമില്ല. പക്ഷേ ആ വാർത്തയുമായി ബന്ധപ്പെട്ട ചില വാക്കുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. റോഡിലെ കുഴി, അത് നമുക്കെല്ലാം വളരെയധികം പരിചയമുള്ള ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥ കാരണമോ അല്ലെങ്കിൽ റോഡ് നിർമ്മാണത്തിലെ അപാകത കാരണമോ ഒക്കെ ആവാം ഈ കുഴികൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റോഡിലെ കുഴി എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പോട്ട്ഹോൾ എന്നാണ്. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് റോഡിലെ ഗട്ടർ എന്ന് പറയുന്ന വാക്കല്ലേ? ഗട്ടർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളം ഒലിച്ചു പോകുന്ന ചെറിയ ചാലുകളാണ്. ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഗട്ടർ നമ്മുടെ മേൽക്കൂരയൊക്കെ പണിഞ്ഞു കഴിഞ്ഞ് ആ വെള്ളം കളക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഗട്ടേഴ്സ് നമ്മളവിടെ ഫിക്സ് ചെയ്യാറുണ്ട്. അതിന് ട്രോഫ് എന്നും പറയാറുണ്ട്. TROUGH, ട്രോഫ് എന്നും പറയാറുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റേതോ മെറ്റലിൻ്റെ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനാണ് ഗട്ടർ എന്ന് പറയുന്നത്. ചില രാജ്യങ്ങളിൽ റോഡിൻ്റെ വശത്തുകൂടെ റോഡിൽ വീഴുന്ന വെള്ളം ഒലിച്ചു പോകാൻ വേണ്ട ഗട്ടേഴ്സ്, അധികം ആഴത്തിലല്ലാത്ത ഗട്ടേഴ്സ് അവർ ഡിസൈൻ ചെയ്യാറുണ്ട്. ഗട്ടർ എന്ന് പറയുന്ന വാക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ചെറിയ ചാലുകളാണ്. എന്നാൽ പേവ്ഡ് റോഡ് അഥവാ അസ്ഫോൾട്ട് റോഡ്, ആധുനിക റോഡുകളിൽ ഉണ്ടാകുന്ന കുഴികൾ, അത് വെള്ളം ഒഴുകിപ്പോകുന്ന ചെറിയ ചാലുകളല്ല, കുഴികൾ തന്നെയാണ്. ആ കുഴികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം പോട്ട്ഹോൾ എന്ന പദമാണ്. ഇത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നതിന് പിന്നിലും പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. 15-16 നൂറ്റാണ്ടുകളിലൊക്കെ ഇംഗ്ലണ്ടിൽ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്നത് കുതിരവണ്ടികളാണ്. വാഗൻസ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഈ കുതിരവണ്ടികൾ സ്ഥിരമായി പോകുന്ന വഴിയിൽ കുതിരവണ്ടിയുടെ ചാടുകൾ ഉരഞ്ഞ് ചെറിയ ചാലുകൾ രൂപപ്പെടും. മൺപാത്രം നിർമ്മിക്കാൻ ആവശ്യമായ കളിമണ്ണ് ശേഖരിക്കുന്ന മനുഷ്യർ ഈ ചാലുകൾ അഥവാ വാഗൺ വീൽ റട്ട്സ് എന്ന് പറയും. ആ റട്ടുകളിൽ നിന്ന്, ആ ചെറിയ ചാലുകളിൽ നിന്ന് അവർ അതിനകത്ത് കുഴികളുണ്ടാക്കി ഈ കളിമണ്ണ് ശേഖരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ രൂപപ്പെടുന്ന കുഴികളെ ഈ വാഗൺ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ടീംസ്റ്റേഴ്സ് അവർ പോട്ട് ഹോൾസ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഈ വാക്ക് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നതെന്നാണ് ഒരു ഭാഷ്യം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ദ ഹൈക്കോർട്ട് ഓഫ് കേരള ഡയറക്റ്റഡ് ദ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടു റിപ്പയർ ദ പോട്ട് ഹോൾഡ് റോഡ്സ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ പോട്ട്ഹോൾ എന്ന് പറയുന്ന വാക്ക്, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ യൂസേജ്, അതിൻ്റെ പിന്നിലെ കഥ, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.